നമസ്കാരം. ആയുർജരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ള, നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതും മുൻപ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളതാണ്, പക്ഷേ എങ്കിലും കുറച്ച് അധികം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം കോവിഡ് വന്ന് മാറിയതിന് ശേഷമൊക്കെ തന്നെ ഒരുപാട് പേർക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് കൂട്ടത്തിൽ തന്നെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ. അത് അലോപേഷ്യ എന്നുള്ളത് ഒരു 100-ലും 200-ലും കൂടുതലും മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് പലരും തന്നെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ അതിന് പുറമേ ഉള്ള പാക്കുകളും ഓയിലുകളും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ ശരിയായ രീതിയിൽ കൊണ്ടുപോയാൽ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരങ്ങളാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും എല്ലാം തന്നെ ഫോളോ ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ അത് വളരെ ലളിതമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കാണുന്ന വെണ്ട, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വെണ്ട, ലേഡീസ് ഫിംഗർ, ഇത് വളരെയധികം നമ്മുടെ സ്കിന്നിലായാലും ഹെയറിനായാലും ഒക്കെ ഗുണം തരുന്നത്. അത് മാത്രമല്ല ഉള്ളിലേക്ക് കഴിച്ചാലുള്ള ഗുണങ്ങളും, ഇതൊരു ഗ്ലൂട്ടാതയോൺ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടൊക്കെ അതിനെക്കുറിച്ചുള്ളൊരു ഗ്ലൂട്ടാതയോൺ ഡ്രിങ്കൊക്കെ ഇത് വെച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ ഇത് മുടിയിലേക്കും ഉപയോഗിക്കാം എന്നുള്ളത് പലരും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇത് വളരെയധികം നമ്മുടെ മുടിയെ കണ്ടീഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, പൊട്ടിപ്പോകുന്നത് തടയാൻ വേണ്ടിയിട്ട്, നല്ല തിക്കോടെ ഉള്ളോട് കൂടിയിട്ട് മുടി വളരാൻ സഹായിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വളരെ നല്ലൊരു ടിപ്പാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം സ്കിന്നിലേക്ക് ഉപയോഗിക്കുന്ന രീതി ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതും തന്നെ സ്കിന്നിലേക്കായാലും ഹെയറിലേക്കായാലും ഒക്കെ ഉപയോഗിക്കാൻ ഒരുപോലെ സാധിക്കുന്നതാണ്. അപ്പം ഇത് ഒരു കണ്ടീഷൻ, നമ്മളൊരു കണ്ടീഷണർ ഉപയോഗിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നത്. ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചെറിയൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഈ ഒരു ഹെയർ കെയർ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള മുടികൊഴിച്ചിലുണ്ടെങ്കിൽ, ഇത് ഞാൻ തന്നെ, എനിക്ക് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ അല്ലെ നല്ല കമൻസ് പറഞ്ഞപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഓക്കെ ആണ്, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് വളരെ ബെസ്റ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് കൂടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി വൈസിൻ്റെ ഹെയർ കെയർ ഗമ്മീസ് എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരുപാട് ആഡ്സൊക്കെ ഉള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്. അപ്പം ഉപയോഗിച്ചപ്പം വളരെ മാറ്റം തോന്നുന്നുണ്ട്. ബയോട്ടിൻ, സിങ്ക്, വൈറ്റമിൻ എ, സി, ഇ തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഹെയറിന് വളരെ ഹെൽത്തി ആയിട്ടിരുത്താനും സ്ട്രോങ് ആയിട്ടിരുത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഹെയർ കെയർ ഗമ്മീസ് ഉപയോഗിക്കുമ്പോൾ നമുക്കത് നല്ലൊരു മിഠായി രൂപത്തിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്വീറ്റാണ്, സ്ട്രോബെറി ഫ്ലേവറിലാണ് വരുന്നത്. അപ്പം ഇതിന് ടേസ്റ്റ് കൊണ്ട് അമിതമായിട്ട് കഴിക്കരുത്. കാരണം ഒരു ദിവസത്തിൽ ഒന്ന് ഭക്ഷണത്തിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം നല്ലൊരു ബയോട്ടിൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള, ബയോട്ടിൻ എത്രത്തോളം നമ്മുടെ ഹെയറിന് നല്ലതാണെന്നുള്ളത് നമ്മൾ ബയോട്ടിൻ പൗഡർ, ബയോട്ടിൻ ഡ്രിങ്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അത് ഹെൽത്തിന് എത്രത്തോളം മാറ്റം വരുത്തും എന്നുള്ളത്. അതിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ തന്നെ നമ്മുടെ ഹെയറിനും വളരെ ഹെൽത്തി ആയിട്ട് ഇരുത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് 100% വെജിറ്റേറിയൻ ആണ്. ബോഡി വൈസിനെ തന്നെ അതിൻ്റെ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ പലവിധ മെൻസ്ട്രൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ PCOD പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നേരിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പം അതുപോലുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. അവരുടെ തന്നെ സ്കിൻ കെയർ ഗമ്മീസ് ഉണ്ട്, പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ഒരു ആഡഡ് ഷുഗേഴ്സും തന്നെ ഇല്ല എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വശമാണ്. അപ്പം യൂസ് ചെയ്തിട്ട് ഒരു 3 മാസത്തോളം ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. പറഞ്ഞ പോലെ ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയർ ഫാളിന് നല്ല വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെ ആയതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും.
ഏലയ്ക്ക ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഹെയർ കണ്ടീഷണർ അല്ലെങ്കിൽ ഹെയറിലേക്കുള്ള താളി ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. ഇതിൽ ഞാൻ കുറച്ച് സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ട്. അത് എപ്പോഴും തന്നെ ഒന്നും ചെയ്യാറില്ല, ഇടയ്ക്ക് ചെയ്യാറില്ല. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാക്ക് ആണ് കേട്ടോ അത്, അല്ലെങ്കിൽ ഒരു കണ്ടീഷണറാണ്. നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നല്ലത് ഹെയറിന്. കാരണം ഇപ്പോൾ സ്മൂത്തനിങ്ങും അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ്ങും അങ്ങനെ പല കാര്യങ്ങൾ കളറിങ്ങും ഒക്കെ ചെയ്യാറുണ്ടല്ലേ പലരും. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും മുടിക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള നാച്ചുറൽ സംരക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാം. ഇനി ഡെയിലി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം വരാം. ഒരു കാര്യം നമ്മൾ ഡെയിലി അതിന് അഡിക്റ്റ് ആവാതിരിക്കുന്നതാണ് നല്ലത്, പക്ഷേ ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല. ഇനി ഇതിൽ ഞാൻ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ തോന്നാറുള്ളൊരു രീതി എന്ന് പറയുന്നത് സ്റ്റാർച്ച് ഒഴിവാക്കിയിട്ട് അതുപോലെ ആ ലൂസായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത ആ രൂപത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒത്തിരി ഫ്രിസി ഹെയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള പോലെ സ്റ്റാർച്ച് ചേർത്തിട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി അത് കുറച്ചൊരു മോഡിഫിക്കേഷൻ വരുത്തി വേണമെങ്കിൽ പഴുത്ത പഴം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് പോലെയൊക്കെ ചെയ്യാനും സാധിക്കും. അതൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനനുസരിച്ചോ നമ്മുടെ യുക്തിക്കനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പം ഇനി ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഒത്തിരി ഫ്രിസി ഹെയർ ആണ് നമ്മൾ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷണറിലേക്ക് അല്പം ഓയിൽ അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി. അപ്പോൾ അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ വളരെയധികം നാച്ചുറലായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പാക്കാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതെന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ നാച്ചുറൽ ഹെയർ കണ്ടീഷണറിൻ്റെ പ്രധാന ചേരുവ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് തന്നെയാണ് വെണ്ടയ്ക്ക. അത് നമ്മുടെ മുടിയുടെ ഉള്ളവും നീളവും ഒക്കെ അനുസരിച്ചിട്ട് എടുക്കാം. ഇത് സ്കാൽപ്പിൽ മാത്രമല്ല മുഴുവനായിട്ടുള്ള ഹെയറിൻ്റെ അറ്റം വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 7-8 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതിൽ വെണ്ടയിലൊക്കെ വൈറ്റമിൻ ഇയും സിയും കെയും കാൽസ്യം പൊട്ടാസ്യം അങ്ങനെയുള്ള ഒരുപാടേറെ ന്യൂട്രിയൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു വെണ്ടയുടെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഡ്രൈ സ്കാൽപ്പിന് നന്നായിട്ട് മോയ്സ്ചർ കൊടുക്കും. നമ്മുടെ സ്കാൽപ്പിന് സ്കിന്നിന് കൊടുക്കുന്ന പോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എണ്ണയ്ക്ക് പുറമെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അതുപോലെ താരൻ അകറ്റാനൊക്കെ നല്ലതാണ്. അപ്പം ഇതിലേക്ക് ഞാൻ ഇതേ ഒരു പാകത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഈ ഒരു അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ട്. വളരെ സ്റ്റിക്കി ആയിട്ടും ഇങ്ങനെയുള്ളൊരു കൊഴുപ്പുള്ളൊരു ദ്രാവക രൂപത്തിൽ നമുക്ക് കിട്ടും. ഇത് പിന്നീട് നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട, ഇതേ രീതിയിൽ തന്നെ അടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടി പോവുക ചെയ്ത് അരിപ്പയിലൂടെ ഒന്നും അരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിൽ പിഴിഞ്ഞാലും നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് അരിച്ചൊരു ബൗളിലേക്ക് ിട്ടിട്ടുണ്ട്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല സിൽക്കി ആയിട്ടും അതുപോലെ നല്ല ഷൈൻ ചെയ്ത് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നല്ല സ്മൂത്തായിട്ടിരിക്കും, സ്മൂത്തനിങ് ചെയ്ത പോലെയൊക്കെ ഉണ്ടാവും. ഫ്രിസി ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ഏത് ഹെയറിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഡബിൾ ബോയിൽ ചെയ്യേണ്ടത് കാരണം ഗ്ലാസിൻ്റെ ബൗള് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗള് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പരീക്ഷിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, ഇനി അഥവാ പൊട്ടിപ്പോയാലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇനി അതിലേക്ക് സ്റ്റാർച്ച് ഒരു 1/2 സ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഈ രീതിയിൽ നല്ല ഫ്രിസി ഹെയർ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ മുൻപത്തെ അതേ രൂപത്തിൽ തന്നെ ചെയ്താലും മതി. എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിക്ക് ഒന്നുകൂടെ ഒരു ഭംഗിയിൽ കിടക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി കോൺഫ്ലോറും തന്നെ മുടി നല്ല സിൽക്കി ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഞാൻ ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെയും നിങ്ങൾക്ക് കുറുക്കി എടുക്കാം, പക്ഷെ അത് വല്ലാണ്ട് കട്ടിയായി പോവും. എനിക്കെപ്പോഴും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുമ്പോഴാണ്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ഉപയോഗിക്കാനും പറ്റും. തണുപ്പ് വിട്ടിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടീഷണർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്കും കൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് തന്നെ കണ്ടുമുട്ടാം. നന്ദി.